നാഗസുരക്ഷയ്ക്കായി പറമ്പിലെ കിളക്കലും കൃഷിപ്പണിയുമൊക്കെ നിർത്തിവെക്കുന്ന ഒരു ദിവസമുണ്ട്, നാഗപഞ്ചമി ദിനം. ശ്രാവണ മാസത്തിലെ അഞ്ചാം ദിവസമായ ശുക്ലപക്ഷ പഞ്ചമിയാണ് നാഗപഞ്ചമിയായി ആചരിക്കുന്നത്. യമുനാ നദിയിൽ കാളിയമർദ്ദനത്തിൽ കൃഷ്ണ ഭഗവാൻ കാളിയനെ വധിച്ച് വിജയം നേടിയ ദിവസമാണ് നാഗപഞ്ചമിയായി ആചരിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. നാഗദൈവങ്ങളെ പൂജിച്ച് പ്രീതി വരുത്തുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയമായി ശ്രാവണ മാസത്തിലെ ശുക്ലപഞ്ചമിയെ കണക്കാക്കുന്നു. ഇതേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നാഗങ്ങളുടെ മുഖ്യ ശത്രുവായി കരുതപ്പെടുന്നത് ആരാണ്? പക്ഷിരാജൻ ഗരുഡൻ. ഗരുഡന്റെ പ്രീതിക്കായി ഗരുഡ പഞ്ചമിയും ആചരിക്കുന്നത് ഇതേ ദിവസമാണ്. നാഗങ്ങളും ഗരുഡനും തമ്മിലുള്ള ആ ഒരു ശത്രുത ഇല്ലാതായ ദിവസമാണിത് എന്നാണ് അതിനു പിന്നിലുള്ള മറ്റൊരു ഐതിഹ്യം. ഉള്ളിൽ പകയും വിഷവും നിറച്ച് ജീവജലത്തെ മലിനമാക്കി കാളിന്തിയിൽ പതിയിരുന്ന കാളിയനെ പുറത്തെത്തിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ വകവരുത്തിയത് ശ്രാവണ പഞ്ചമിയിലാണ്. തോടരുമൊത്ത് കാളിന്തി നദീതീരത്ത് പന്ത് കളിക്കവേ ഉരുണ്ടുപോയ പന്ത് കാളിന്തി നദിയിൽ പതിച്ചു. പന്തെടുക്കാൻ ചെന്ന ശ്രീകൃഷ്ണനെ കാളിയൻ കടന്നാക്രമിച്ചു. കാളിയന്റെ ശിരസിൽ ശ്രീകൃഷ്ണൻ ആനന്ദ നടനമാടി. ഒടുവിൽ അഹങ്കാരം ശമിച്ച് ഉള്ളിലെ വിഷം തുപ്പിക്കളഞ്ഞ അടിയറവ് പറഞ്ഞ് കാളിയൻ മോക്ഷം നേടി. ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയ നിഗ്രഹം നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നത് ശ്രാവണ പഞ്ചമി നാളിലാണ്. ദർപ്പമടങ്ങിയ നാഗത്തെ പൂജിക്കാൻ ഭാരതീയർ വിശേഷ ദിനമായി തിരഞ്ഞെടുത്തതും നാഗപഞ്ചമി ദിനമാണ്. ആസ്തികമുനി നാഗങ്ങളെ രക്ഷിച്ചതും നാഗപഞ്ചമി ദിനത്തിലാണത്രേ. ശ്രാവണ പഞ്ചമിയിൽ നാഗപൂജ ചെയ്യുന്നത് ദീർഘമാംഗല്യത്തിനും സന്താന രക്ഷയ്ക്കും ഉത്തമമാണ്. ജാതകദോഷത്തിനും നാഗപൂജ വിശേഷമാണ്. സർപ്പപ്പുറ്റിലെ മണ്ണ്, ചാണകം, ഗോമൂത്രം, പാല്, ചന്ദനം ഇതടങ്ങിയ പഞ്ചരജസ് കൊണ്ട് നിലത്ത് മെഴുകി അരിമാവിൽ മഞ്ഞൾ കലക്കി വേപ്പിൻ കമ്പുകൊണ്ട് നാഗരൂപങ്ങൾ വരച്ചു വെക്കുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. നാഗപഞ്ചമി പ്രധാനമായും ആഘോഷിക്കപ്പെടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഭാരതത്തെ കൂടാതെ നേപ്പാളിലും ബുദ്ധ ജൈന ആരാധനകൾ നിലനിൽക്കുന്ന ഇടങ്ങളിലും ആഘോഷിക്കുന്നുണ്ട് നാഗപഞ്ചമി. കേരളത്തിലെ നാഗക്ഷേത്രങ്ങളിലും കാവുകളിലും നൂറും പാലും നിവേദിക്കും. അനന്തൻ, വാസുകി, ശേഷൻ, പത്മ, കമ്പള, കർക്കോടകൻ, അശ്വതാരം, ധൃതരാഷ്ട്രർ, ശംഖപാലൻ, കാളിയൻ, തക്ഷകൻ, പിങ്കളൻ ഇങ്ങനെ പ്രധാനമായും 12 നാഗങ്ങളെയാണ് നാഗപഞ്ചമി ദിനത്തിൽ ആരാധിക്കുന്നത്. പാമ്പിൻമാളങ്ങൾക്ക് മുൻപിൽ നൂറും പാലും വയ്ക്കുകയും നാഗരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പറമ്പിലെ വെട്ടും കിളയിലും കൃഷിപ്പണികളും നാഗപഞ്ചമി ദിനത്തിൽ നിർത്തിവെക്കുകയും ചെയ്യുന്നു. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് ഭാരതീയന നാഗങ്ങൾ. ധാർമ്മികതയുടെയും പുനർജന്മത്തിന്റെയും പ്രതീകങ്ങൾ. ഉജ്ജയിനിയിലെ നാഗചന്ദ്രേശ്വര ക്ഷേത്രം നാഗപഞ്ചമി ദിനത്തിൽ മാത്രമാണ് തുറക്കുന്നത്. മധ്യപ്രദേശിലെ പ്രസിദ്ധമായ മഹാകാലേശ്വര ക്ഷേത്ര സമുച്ചയത്തിന്റെ 3-ാം നിലയിലെ ശിവന്റെ അപൂർവ പ്രതിഷ്ഠയാണ് നാഗചന്ദ്രേശ്വര ക്ഷേത്രത്തിലേത്. നാഗപഞ്ചമി ദിനത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ധൌലി നാഗക്ഷേത്രം, മണ്ണാറശാലയിലെ നാഗരാജ ക്ഷേത്രം, ജമ്മുവിലെ പട്നി ടോപ്പിലുള്ള നാഗ് മന്ദിർ, തമിഴ്നാട്ടിലെ നാഗർകോവിൽ നാഗർക്ഷേത്രം ഇവിടങ്ങളിലും നാഗപഞ്ചമിക്ക് വിശേഷ പൂജകൾ നടക്കും. കർണാടകയിൽ കൂർഗിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഡൽഹിയിലുമെല്ലാം നാഗപഞ്ചമി വലിയ ഒരു ആഘോഷമാണ്. ന്യൂസ് ഡെസ്ക്, കർപ്പാസ്.